വെക്കും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് ഒക്കെ കഴിഞ്ഞ് ഒരു ചായ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതെന്നൊരു ചായയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇഞ്ചി ചായയാണ് ഇഞ്ചി കൊണ്ടൊരു ചായ അതിന് വേണ്ട സാധനങ്ങൾ പാൽപ്പൊടി പഞ്ചസാര ചായപ്പൊടി ഇത്രയും മതി അപ്പോൾ പാൽപ്പൊടി വേണമെന്നില്ല പാലുള്ളവർക്ക് പാലെടുക്കുക അല്ലാത്തവർ പാൽപ്പൊടി എടുക്കുക അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയൊക്കെ വരണ്ടിയിട്ട് നല്ല ചതച്ച് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ നമ്മൾ ചായക്ക് വെള്ളം വെച്ച് ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ടെടുക്കുക കാണിച്ചുതരാം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ച് ചായപ്പൊടി പാൽപ്പൊടി പഞ്ചസാര ഇതൊക്കെ കൊടുന്ന് വെച്ച് അപ്പം ഇനി വെള്ളം തിളച്ച് വരുന്നുണ്ട് വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ടെടുക്കുക അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുക നമുക്ക് ഉണ്ടാക്കുന്ന ഉച്ചക്കത്തെ ഭക്ഷണം കറിയുണ്ട് അപ്പോൾ ഒരു ഫ്രൈ വെണ്ടക്ക ഒരു ഫ്രൈ ചെയ്യുന്നതോ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ രാവിലെ കറിക്കുണ്ടാക്കിയൊരു ഉള്ളി കൂട്ടാനും അത് രണ്ടും ഇതിൻ്റെ കൂട്ടം കാണിക്കുന്നുണ്ട് അപ്പോൾ ചായൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് അപ്പോൾ നമ്മൾ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ചായപ്പൊടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം തിളക്കണം വെട്ടി തിളക്കുക നമ്മൾ ചായക്ക് മാത്രം തിളക്കണം തിളക്കൽ പോരാ ഏ ഇഞ്ചി നല്ല അതിൻ്റെ നീരൊക്കെ അതിലേക്ക് ആവുമ്പോളോ നമുക്ക് നല്ല നന്നായിട്ട് തിളക്കണം പിന്നെ കുറച്ച് നന്നായിട്ട് തന്നെ ചായപ്പൊടിയും വേണം അപ്പോൾ നല്ല തിളച്ചിക്കട്ടെ നമ്മളെ ചായ നല്ല തിളച്ച് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഇനി ഞാൻ പാൽപ്പൊടി കലക്കി വെച്ചതാണ് ഇത് ഒഴിച്ചു കൊടുക്കുക പാലുള്ളവർക്ക് പാലൊഴിക്കുക ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ഒപ്പിടാം പക്ഷേ ഞാൻ ഇടാത്തത് ഇവിടെ ഞങ്ങൾക്ക് ചായ എടുത്ത് വെച്ചിട്ട് വേണം പഞ്ചസാര ഇടാൻ അപ്പോൾ നമ്മളെ ചായൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളത് കപ്പിലേക്ക് എടുക്കുക അപ്പോൾ നമ്മളെ ചായ നമ്മൾ ഇറക്കി വെച്ച് ഇത് നന്നായിട്ട് അരിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടില്ല ഞാൻ പഞ്ചസാര ഇവിടുത്തെ ആൾക്ക് പഞ്ചസാര ഇല്ലാതെ എടുക്കണം അത് എടുത്ത് വെച്ചതിന് ശേഷം പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കപ്പിൽ കുഴിക്കാം അപ്പോൾ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചായ ഇതിലേക്ക് അരിച്ച് ഒഴിച്ച് വെച്ച് നമുക്ക് മറ്റുള്ള പണിയിലേക്ക് പോകാം അപ്പോൾ എനിക്ക് പോവാം അപ്പം നമ്മൾ അടുക്കളയ്ക്ക് ഇറങ്ങി ഇന്ന് നമുക്ക് രാവിലത്തെ ചായക്കടിക്കൊരു കൂട്ടാനുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഉള്ളി കൂട്ടാൻ തക്കാളി ഉള്ളിയും വെച്ചിട്ടൊരു ഉള്ളി കൂട്ടാൻ പച്ചമുളകും നമ്മളെ മാഗി കട്ട ഇതിന് ഒന്ന് മതി ഒന്നിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും അതിൻ്റെ പേസ്റ്റാണിത് അപ്പോൾ അത് വെച്ചിട്ടൊരു ഉള്ളിക്കൂട്ടാനും പിന്നെ ചോറ് നിന്ന് കറി ഇന്നലത്തെ കറി ഉണ്ട് അത് മതി അപ്പോൾ പിന്നെ ഒരു തോരനും മീനും ഫ്രൈ ആക്കണം ഇതൊക്കെ നമുക്ക് ഇത് ഫ്രൈ ആക്കണം വെണ്ടക്ക ഫ്രൈ നന്ന മുരിയെടുത്ത് പൊരിച്ചെടുക്കണം അപ്പം അതിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഇതിൻ്റെ മരം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ആർക്കും ഇഷ്ടമൊന്നുമില്ല എനിക്കും ഇവിടുത്തെ ആൾക്കും ഇഷ്ടമുള്ളു കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമില്ല എൻ്റെ ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ എൻ്റെ മൂത്ത മരുമകനക്കും ഇഷ്ടമാണ് അപ്പോൾ അവനക്ക് ബിരിയാണി കൊടുക്കണം പഴുത്തുക്കണം അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഇത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യണം ചെറുതാക്കി അരിയണം വട്ടത്തിൽ ചെറുതാക്കി മുറിക്കുക ഇതൊക്കെ പിന്നെ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം അപ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകും പുതിനിൻ്റെ ഇലയും ഉള്ളിയും ഒക്കെ വെട്ടി ചെറുതാക്കി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് നമ്മൾ വെണ്ടക്ക ഫ്രൈ ആക്കാനുള്ളതും നമ്മൾ അരിഞ്ഞ് വെച്ച് അപ്പത്തിലേക്കിടാനുള്ള വീപ്പിൻ്റെ ഇല അപ്പോൾ നമ്മളത് അടുപ്പിലേക്ക് കൊണ്ടാണ് അപ്പോൾ അടുപ്പത്ത് നമ്മൾ ചീനച്ചട്ടി വെച്ച്
ഞാനിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എല്ലാം കാഞ്ഞി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഇതിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കൂട്ടൊക്കെ കൂടി ഇട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കി ലേശം ഉപ്പിട്ട് നന്നായിട്ട് മൂടി വെച്ച് നല്ല വേവിക്കുക. അപ്പോൾ നമ്മൾ എല്ലാം തക്കാളിയും എല്ലാം ഇതും കൂടി ഇതിൽ വാട്ടാനിട്ട് നല്ല നല്ല വാടുന്ന വരെ മൂടിയിടുക. അപ്പോൾ നമുക്ക് ഈ വെണ്ടക്കയിലേക്ക് കുറച്ച് മുളകും പൊടി കുറച്ച് മതി. പിന്നെ തേരി മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ വേപ്പിൻ്റെ ഇല. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി നല്ല വാടി നല്ലോണം വാടി പാകത്തിന് ഇതായി പാകയിക്കണേ. അപ്പോൾ നമ്മളതിന് കുറച്ചിട്ട് കോരി വെച്ചതാണ്. ഇവിടുത്തെ ആൾക്ക് മാഗി കെട്ടിടുമ്പോൾ ഉപ്പ് കയറും, അത് കാരണം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് മാഗി കെട്ടിടണം. അപ്പോൾ നമ്മളതിലിടും. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ചെറുതാക്കി ഒന്ന് കയ്യിൽ തന്നെ പൊടിച്ച് കണ്ടിരിക്കട്ടാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇതിൻ്റെ വെച്ചിട്ട് നമുക്ക് വെണ്ടക്ക ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ളിക്കൂട്ടാൻ ഇവിടെ റെഡിയായി. ഇതിൻ്റെ പണി കഴിഞ്ഞ് നമ്മൾ വെണ്ടക്ക ഫ്രൈ ചെയ്യാനുള്ളതിൽ മുളകും ഇതൊക്കെ ഇട്ട് നല്ല കുഴച്ച് വെച്ചിരിക്കണം. ഇത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല വെയ്യത്ത് പൊരിക്കുക. അപ്പോൾ നമ്മൾ വെണ്ടക്കൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റാണിത്. അപ്പോൾ നല്ല മുരിർത്ത് നല്ല ക്രിസ്പി ആയിരിക്കണേ. വാക്കിത ലിട്ടിച്ച് നല്ല മുരിർത്ത് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കാത്തവര്. അപ്പോൾ നമ്മൾ വെണ്ടക്ക നന്നായിട്ട് പൊരിച്ച് വെച്ച് പാത്രത്തിലാക്കി ഇനി ആ ചട്ടി തന്നെ നമുക്ക് മീൻ പൊരിക്കാം. അപ്പോൾ നമ്മൾ ആ ചട്ടി തന്നെ മീൻ കാലം വെച്ച് വെച്ചിന് അത് പൊരിക്കാട്ട് നമ്മൾ ചായ കപ്പിൽ കുഴിക്കുക. അപ്പോൾ നമ്മൾ നമ്മളെ ചായ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. നല്ല ടേസ്റ്റുള്ള ചായയാണ്. ഇതിൻ്റെ മരുമകനൊക്കെ രാവിലെ എണീറ്റപാട് ഇതാണ് കുടിക്കൽ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. ഇഞ്ചിയല്ലേ നമുക്കിപ്പോൾ ഈ കാലത്ത് നല്ലതുമാണ്, കൊറോണക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അസ്സലാമു അലൈക്കും.